ബ്രോ മാൻ എവിടെ ഒന്നും വെച്ചാലേ കാണാനില്ല. ത്രീ ഡോട്ട കേൾക്കട്ടെ, കേറണ്ട ഒക്കെ. എന്റെ പൊന്ന് ബ്രോ, ഇതെന്താണിത്? ഫണ്ട്സ് അപ്പോൾ ടൈമാ. രമേഷ് ബ്രോ ലവ് യു മാൻ, ബാജി ലവ് യു മാൻ. എന്താണ് ചിക്കുള്ള ബഹളമല്ല? നമ്മ ഇവിടെ ഒക്കെടുത്താ ആറാടൂട്ട. ഇത് ഏതാണ് പിള്ളേര്? ഈ പിള്ളേരെ സ്റ്റാർട്ടപ്പ് കളിക്കടാ. ഈ പിള്ളേരെ അടക്കുന്ന ഒരു സാധനം അങ്ങോട്ട് ട്രാക്ക് ഇട്ട് കൊടുക്കാൻ പോണേ നമ്മ. അതെ എന്നാ അമ്മ പരിചയപ്പെടുത്താൻ നടന്നുപോയി. നമ്മ കൊച്ചിക്കാരാണ്, അപ്പൊ ഞങ്ങ നിങ്ങ പങ്കെന്നൊക്കെ വിളിക്കോളൂ. നമ്മ ഡിസ്ക് ഇല്ലെങ്കിലും നമ്മളൊക്കെ പൊളിക്കുന്ന അമ്മ. എന്തായാലും കൊച്ചിയിൽ നമ്മള് ജനിച്ചത്, അപ്പൊ തൊട്ടപ്പുറത്ത് ഡിജെ ആണ്, ഇപ്പുറത്ത് ഡാൻസർ ആണ്. പിന്നെ നമ്മ എങ്ങനെ ഡിജെ ആയിരിക്കും? നമ്മ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടാ. അപ്പൊ നമ്മൾ പത്താം ക്ലാസ് പഠിക്കുമ്പോ ഭയങ്കര വെയില്, അതേപോലെ പോളിഷിങ് പണി. മമ്മ അടുത്ത് നമ്മ നേരെ ഡിജെയിലോട്ട് ഇറങ്ങണേണ്. ഡിജെയിലോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാലേ ഒരു മാസം നമ്മൾ ഡിജെക്ക് പോയി. വേറെ ഒന്നല്ല, രണ്ട് സൈഡിൽ രണ്ട് ലൈൻ, ഇവിടെ രണ്ട് ലൈൻ. ഇച്ചിരി കളറടിച്ച് കുക്കറിന്റെ രണ്ട് വാഷ് കാലായിട്ട് ഓക്കെ ഡിജെ ഓക്കെയാണ്, അങ്ങനെ ഡിജെക്ക് പോണം. ഇതിനു മുമ്പ് പണ്ട് നമ്മൾ പോയെന്ന് വെച്ചാൽ ഡാൻസിലാണ്. ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡാൻസ് നമ്മള് ത്രില്ലർ മൈക്കൽ ജാക്സന്റെ സാധനമാണ്. ഈ മൈക്കൽ ജാക്സന്റെ ഡാൻസ് ഇട്ടാണ് നമ്മള് പല്ല് തേക്കണേ. ഈ സാധനം നമ്മൾ മൈക്കൽ ജാക്സൺ ഇട്ട് പോണത്. അങ്ങനെ നേരെ പോകും, ഒരു നാല് വാക്ക് അങ്ങോട്ട്, നാല് വാക്ക് ഇക്ക്. അപ്പൊ അമ്മ അപ്പൊ തന്നെ തള്ളക്ക് വിളിക്കും. നേരെ അവിടെ നിന്ന് പണിക്കും, ആളെ ഡ്രസ് എടുത്തിട്ട് നേരെ പോണേ. ഈ കൽപ്പണിയല്ലേ പറ്റില്ല. അങ്ങനെ നമ്മളൊരു ചെറിയ ഡാൻസ് പരിപാടി കിട്ടി. ആ ഡാൻസ് പരിപാടി കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിപ്പെരുന്നാള് തൊട്ടപ്പുറത്ത് തന്നെ, എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ. അങ്ങനെ കിട്ടി, ഞാൻ ചെന്നു. മെയിൻ സാധനത്തിന് സ്റ്റെപ്പ് മാറ്റുന്നത് ഞാനാണ്. അങ്ങനെ ഞാനിങ്ങനെ സ്റ്റെപ്പ് മാറ്റാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ചിക്കുവനെയാണ്. ചിക്കുവനെ സമയം നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല, ഒരു സാധനം ഇട്ട് അവളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ തലടിച്ച് അങ്ങനെ വീണു. അതേപോലെ നമ്മളെ നൈസായിട്ട് പുഴു പഠിച്ചട്ടെ, പുഴു പഠിച്ച് ബാക്കോട്ട് പോയിട്ട് അങ്ങനെ വീട്ടിലോട്ട് പോയി. ഇവന്മാർ ആ സ്റ്റെപ്പ് തന്നെ വൈകുന്നേരം വരെ. അങ്ങനെ ഒരു പൊളി നമുക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ശോകമായിട്ട് കൊറോണ ഒക്കെ വന്ന് നിൽക്കുമ്പോഴാണ് കൊച്ചപ്പൻ മരിക്കണത്. കൊച്ചപ്പൻ മരിച്ചു. കൊച്ചപ്പൻ മരിച്ചപ്പോ ഒന്നും ചെയ്തില്ല. കൊച്ചമ്മ ഭയങ്കര സാഡ് സോങ്, മറ്റേ സോങ് ഒക്കെ കിട്ടണം മരണം എത്തുമ്പോൾ. നമുക്ക് പറ്റൂല. ഞാൻ എന്ത് ചെയ്ത്, നമ്മുടെ ആ ലോക്കിന്റെ ട്രാക്ക് ഇട്ടു കൊടുത്ത്. കൊച്ചാപ്പനും എല്ലാവരും അങ്ങോട്ട് ഓണായി. കൊച്ചാമ്മ മാത്രം കംപ്ലൈന്റ് ചെയ്തേക്കണം, എന്താണ് ഈ സാധനം ഇട്ടെന്നും പറഞ്ഞു. ഇവർക്ക് വെള്ളം അടിക്കാം, സെൽഫി എടുക്കാം, അതിന് കുഴപ്പമില്ല, നമ്മ ട്രാക്ക് ഇട്ടാണ് കുഴപ്പമായത്. ഈ കൊച്ചാപ്പനെ നമ്മൾ രക്ഷിച്ചിട്ടുണ്ടറിയോ ബാലബ്രോ? നമ്മൾ കൊച്ചാപ്പനെ രക്ഷിച്ചെങ്ങനെയാണെന്നറിയോ? കൊച്ചാപ്പന് ശ്വാസം മുട്ട് കൂടിയിരിക്കണേ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു രക്ഷയില്ല, ആംബുലൻസ് ഒന്നും കിട്ടില്ല. കേറിക്കോ ബ്രോ എന്ന് പറഞ്ഞ് അങ്ങനെ ഡൂക്കിലോട്ട് കയറി. ഒരു 100-110 ഒറ്റപ്പൊളി. നോക്കുമ്പോ ഈ എടുത്താ ഏറിലല്ലേ ഗംഗടിക്കണ് കൊച്ചാപ്പൻ. ശ്വാസം കയറിട്ടേ, വെറുതെ വേറെ മൂട്. അങ്ങനെ കൊച്ചാപ്പൻ രക്ഷിച്ചാളാണ് ഞാൻ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ വൺ മന്ത് നമ്മുടെ എക്സ്പെൻസ് ഭയങ്കര ഇതുണ്ട്. 7000 രൂപയാണ് ഷൂ, 4000 രൂപ. ഈ സാധനത്തിൽ നമ്മൾ നിൽക്കുമ്പോ റേഷൻ കടയിൽ പോകാൻ പറ്റുമോ? ഇട്ടിട്ട് അമ്മ റേഷൻ കടയിൽ പോവാൻ നമുക്ക് പറ്റൂല. ഇത് കോസ്റ്റ്യൂം, പിന്നെ ചിക്കാട്ട് കറങ്ങണ്ടേ. പിന്നെ വൺ മന്തിൽ നമുക്കൊരു ഓയോ ബുക്കിംഗ് ഉണ്ടാവും, ഒരു ചെറിയ ചർച്ച. ചിക്കാട്ട് അവൻ അതിന്റെ ആളാണേ. അപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോണത്. പിന്നെ വേറെ കാര്യമുണ്ട്, എല്ലാത്തിനും ഇപ്പൊ ഇഎംഐ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ടാറ്റുവിന് ഇഎംഐ ഇല്ലടാ, ശരിയല്ലേ? ടാറ്റുവിന് ചെയ്യാൻ പറ്റൂലേ? നീ ആ ടാൾ അടിച്ചിട്ടില്ലല്ല, ഒന്ന് പോടാപ്പന്ന്. അപ്പൊ ചമ്മി ചമ്മിയവൻ. അപ്പൊ അങ്ങനെ ഒരു സംഭവങ്ങള്. അപ്പൊ ഞാൻ പറയാ വെച്ചാല് നമ്മുടെ ഈ പരിപാടിയിൽ ഓരോ കണ്ടസ്റ്റൻസ് അവരുടെ ഈ പരിപാടി ചെയ്യുമ്പോൾ നമ്മൊരു ട്രാക്ക് ഇറങ്ങി. ഒരു സാധനം ഇട്ട് വരികയാണെങ്കിൽ ഇല്ലേ മാമനൊക്കെ ഓടിവിടുന്നു. നമ്മ കയറും വേറെ ലെവലാവും. അങ്ങനെ ഇപ്പൊ വൺ മന്ത് നമ്മുടെ എക്സ്പെൻസ് കൊണ്ട് ഒരു രക്ഷയില്ല. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ചെറുക്കൻ നമ്മൾ വിളിക്കണത്, ഈ അനീഷ്. ഇപ്പൊ നിങ്ങൾ കയറട്ടില്ലേ, മോഡേണാ ബ്രോ. അവൻ വൈറലായില്ലേ, തൊപ്പി വെച്ച ചെറുക്കൻ. നമ്മൾ ഷട്ട് പോലും ഇടൂല, എന്നിട്ട് അവൻ വൈറലായി. അപ്പൊ എനിക്ക് വൈറലാണ്ട് ബ്രോ. അങ്ങനെ ഞാൻ ഇവൻ വന്നിട്ടാണ്, ഇവൻ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. എന്ന് വെച്ചാൽ വേറെ സീനൊന്നുമില്ല, വൺ മന്തിന് നമുക്ക് റൈഡ് ഉണ്ടാവും. ഈ റൈഡില് ഡിസ്ക് പോയിരിക്കണേ. ഇപ്പൊ കറക്റ്റ് ഡിസ്ക് ജോക്കി ആയി. പക്ഷേ എന്നാലും നമുക്ക് ഇവിടെ ഒരു ഓരോ കണ്ടൻസ് വരുമ്പോഴത്തേക്ക് നമ്മളൊരു ട്രാക്ക് ഇടുകയാണെങ്കിൽ ഈ പരിപാടി വേറെ വൈബ് ലെവലാവും. അപ്പൊ അതിനുവേണ്ടി വന്നേക്കണം. ബ്രോയുടെ അഭിപ്രായം എന്താണ്? നല്ലതാണ്. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഡയാന കേറി വരുമ്പോൾ ഇടാൻ പറ്റിയ ട്രാക്ക് ഏതാണ്? നമുക്ക് ജോക്കിയുടെ
നമുക്ക് മറ്റേ സാധനം മാറ്റി പിടിക്കാം. ഏത് ഇപ്പൊ പുതിയ ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ടല്ല, എന്താണ് ഈ സാധനത്തിന്റെ വേറൊരു വൈബ് സാധനം, അലോക്കിന്റെ സാധനം ഇട്ട് തരാം, ഇട്ട് കൊടുക്കും. ബാലവരും എന്തിട്ട് കൊടുക്കാൻ പറ്റും? ബാലവരും എന്തിട്ട് കൊടുക്കാൻ പറ്റും? എന്താണ് ബ്രോ അങ്ങനെ ഒരു ചോദ്യം? മറ്റേ ഇട്ടാലാ? ഏതാണ്? ഏതാണ് തന്നോട് ചോദിച്ചത്? തന്നോട് ചോദിച്ചത്? താൻ എന്നോട് ചോദിച്ചത്? ഞാൻ എന്ത് പറയും? ഡിജെ അല്ലേ? ഡിജെ, ദിസ് ഇസ് റോങ്. സാധാരണ ഡി ജെസ് ടീമിലൊക്കെ നല്ല മുടി ഉണ്ടായിരിക്കും. ഇതെന്താണ് ഒരു മാതിരി തൊപ്പിയൊക്കെ വെച്ച് നിൽക്കണ? ദിസ് ഇസ് എ റാങ്ക് ക്വസ്റ്റ്. അത് റാങ്ക് തന്നെയാ? അത് റാങ്ക് ആണോ? അല്ല, നമ്മൾ ഇതെന്ന് വെച്ചാലേ മറ്റേ വൈബർ ഡി ജെ അല്ല, ഇത് നാട്ടിൻപുറത്തുള്ള പാട്ട് പ്രശ്നം വൈകിട്ടു. മെറ്റാലിക്കിന്റെ ഒരു കഥയുണ്ട്. നമ്മള് ഡാൻസിന് പോയപ്പോഴത്തേക്ക് വേറെ ഒന്നുമല്ല, ഈ ശരിക്കും അടിക്കേണ്ടത് മറ്റേ ഫാബ്രിക് പെയിന്റ് ആണ്. ഇവൻ കൊണ്ടൊന്നും മെറ്റാലിക് അടിച്ച് ഒന്നൊരാഴ്ച ഈ സാധനത്തെ ചെവിന്ന് പോയില്ല. ഡാൻസിന് പോയിട്ട് അങ്ങനെ സീനുണ്ട്. എവിടെ ആംബ്രോ സെറ്റപ്പ് കംപ്ലീറ്റ് ഫസ്റ്റ് ഗംഭീരായിരുന്നു. ഓക്കെ, പിന്നെ ഈ ഡാൻസ് ഈ റിപ്പീറ്റ് സ്റ്റെപ്പുകാരനെ ടീജറെ പേര് മാറ്റേണ്ടി വരും. വേറെ സാധനം അടിക്കാം. അപ്പൊ ഡിജെ രഘു എന്ന് വരേണ്ടി വരും. ഡിജെ രഘു. രഘു ഇത് കണ്ടസ്റ്റൻസ് ആണോ? പൊണ്ണു ബ്രോ പുറത്താക്കി ടക്കറിന്റെ ഫോട്ടോ ആണല്ലേ. ഈ ഷോ നന്നായി പോകുന്നുണ്ട്. ഒരു ഷോക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ എത്ര പൈസ കിട്ടാൻ പണിയാണ്? എന്നെ അല്ല, എന്നെ കിട്ട ഒരു കുഴപ്പമില്ല. ഒരു 500 രൂപ വെട്ടിക്കാച്ചു അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പറ്റുമോ? അല്ല, നമുക്ക് അങ്ങനെ ചില ഉദ്ദേശങ്ങളുണ്ട്. ചില വർക്കൊക്കെ വരുന്നുണ്ട്. ആംബ്രോനെ വിളിച്ച് വിട്ടാലോ എന്ന് ആലോചിക്കും. അതിന് വേണ്ടിട്ട് ഞാൻ അതിനു വേണ്ടി ബ്രോ വന്നത്. സത്യം പറഞ്ഞ ഒരു ചെറിയൊരു ടേബിൾ തരണമെങ്കിൽ എന്റെ സിസ്റ്റം വെക്കണം, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഉച്ചക്ക് തന്നാ മതി, ഭക്ഷണം മാത്രം മതി. എന്റെ പൊന്നെ ഇവനൊക്കെ മെയിൻ സാധനം, ഇവനൊക്കെ ഇവനൊക്കെ പറഞ്ഞുവിട്ടാണ് ഫോട്ടോ ചിത്രം അടി വസ്തു ഡി ജെ കാണിക്കാൻ വന്ന്. അപ്പൊ താൻ തലക്കെട്ട് കുപ്പി വെള്ളം കുപ്പി കറിഞ്ഞ ഓർക്കണ്ട, അത് ഞാനാണ്. എന്ത് കോപ്പി ഡി ജെ ഉണ്ട്? 10 കൊല്ലം സാധനത്തിൽ ആക്കട്ടെ. എന്റെ പൊന്നു മച്ചാനെ, നീയൊക്കെ ഇവിടെ അറിയൂല. നീ എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന? നീ ഞാൻ ഉണ്ടായിരുന്നു. അതല്ലെന്ന് നീ ഇവിടെ എങ്ങനെ വന്നടാ മധുരി? എന്റെ പൊന്നിങ്ങനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പെണ്ണെന്ന് പറഞ്ഞ നമുക്ക് മൈക്കിൾ ജാക്സന്റെ എന്തൊക്കെയോ ഇവിടെ സ്റ്റെപ്സ് ഒക്കെ ചെയ്തല്ലോ. ഒരു ഒരു ഫുൾ പീലേ പീലേ അതിന്റെ ഒരു ഒരു മൈക്കിൾ ജാക്സന്റെ ഏറ്റവും ഫേമസ് പീലേ പീലേ അതല്ലേ? മൂൺ വാക്ക്. മൂൺ വാക്ക് കാണണം. മൂൺ വാക്ക് ചെയ്യണം. നേരത്തെ ചെറുതായിട്ട് ചെയ്തായിരുന്നു. ഓക്കെ, ഞാൻ കാനഡയ്ക്ക് കൊണ്ടാന്ന് പറയുമായിരുന്നു. ചെയ്തില്ല, ചെയ്താലേ കൊണ്ടുപോകൂ. അപ്പൊ എന്താ എന്താണ് രമേഷ് ബ്രോ? എന്താ ഇവിടെ നിന്ന് തുടർന്ന് ഒന്നുകിൽ ഞങ്ങൾ തരുന്ന വർക്ക് ചെയ്ത് ഇവിടെ ജീവിക്കുക, അല്ലെ കാനഡയ്ക്ക് പോവാം? അല്ല, ഇതിപ്പോ വൈറലാകാനുള്ള പരിപാടിയാണ്. പരിപാടിയും ഞാനും കൂടി വൈറലാവും. കാനഡയിൽ പോകാൻ നമ്മള് വേറെ ടീമല്ലേ, നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നു. ആംബ്രോക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ തുടങ്ങി പിള്ളേരെ പഠിപ്പിക്കാൻ. കാനഡയ്ക്ക് പോവാന്ന് പറഞ്ഞ റിഫ്യൂസലാണ് ഇപ്പൊ കിട്ടിയത്. ഹി റിഫ്യൂസ്ഡ് മൈ ഇൻവിറ്റേഷൻ. അപ്പോൾ അതിന് പാസ്പോർട്ട് വേണം മാഡം? പാസ്പോർട്ട് വേണം. അതിന് 10ാം ക്ലാസ് പാസ് ആവണം. ഡിജെ മൈക്കിൾ ജാക്സന്റെ മൂൺ വാക്ക് ഇവിടെ നന്നായിട്ട് ചെയ്ത് കാണിച്ചാൽ 10ാം ക്ലാസ് പാസ് ആയാല് കൊണ്ടുപോകുന്നതായിരിക്കും. മൂൺ വാക്ക് പിന്നെ 10ാം ക്ലാസ് പാസ് ആവും. എന്താണ് ഓക്കേ? ഓക്കേ ആണല്ലേ? സെറ്റ് ആണ്.